ശ്രീ പാർവതി, ഒന്ന് ഈ പ്രണയത്തിന് ആ രീതിയിലുള്ള ഒരു പ്രായപരിധി കൽപ്പിക്കേണ്ടതുണ്ടോ എന്നതാണ്. രണ്ടാമത്തേത്, ഈ വിവര സാങ്കേതിക വിദ്യയിലൂടെ കുട്ടികളിലേക്ക് വന്നു ചേരുന്ന ഈ കാഴ്ചയുടെ സ്വാധീനം, അത് അവരിൽ അപകടകരമായ ഒരു സ്വാധീനമായി മാറുന്നുണ്ടോ എന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണോ ഇതിൻ്റെ ഒരു തോത് വർദ്ധിക്കാൻ പ്രധാനമായും കാരണമാകുന്നത്. മൂന്നാമത്തേത്, ഡോക്ടർ പറഞ്ഞ ഒരു സംഗതി, എല്ലാം എളുപ്പത്തിലാണല്ലോ, ഒന്നിനു വേണ്ടിയും നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നില്ല, എല്ലാം എളുപ്പത്തിൽ കയ്യിൽ കിട്ടുന്നു. ഇപ്പോൾ പഴയ ഒരു കാലത്ത് കാമുകിക്കൊരു പ്രണയലേഖനം അയക്കുന്നു, പിന്നെ അതിൻ്റെ ഒരു മറുപടി കിട്ടാൻ വേണ്ടി സാങ്കേതികമായി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു. ഇന്ന് അതൊന്നുമില്ല, ഒരു വാട്സാപ്പ് സന്ദേശം അങ്ങോട്ട്, ഒന്നിങ്ങോട്ട്. അപ്പോൾ എളുപ്പത്തിലാണ് കാര്യങ്ങളൊക്കെ, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അപ്പോൾ നെഗറ്റീവായി വളരെ എളുപ്പത്തിൽ ആ ഒരു റിജക്ഷൻ സംഭവിക്കുമ്പോൾ, എന്നാൽ പിന്നെ എളുപ്പത്തിൽ ഇതങ്ങ് അവസാനിപ്പിക്കുക എന്ന ഒരു അപകടകരമായ ചിന്തയിലേക്ക് ഇപ്പുറത്തുള്ള ആളും എത്തിച്ചേരുന്നു. അപ്പോൾ എല്ലാം എളുപ്പമായി തീരുന്ന ഒരു കാലത്തിൻ്റെ അപകടകരമായ സൃഷ്ടിയായി ഇതും ഇത്തരം ദാരുണമായ സംഭവങ്ങളും മാറുകയാണോ? പ്രണയത്തിന് പ്രായമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിപ്പം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പോലും ഏത് പ്രായത്തിലും ആ ഒരു എന്താ പറയാ, മാനസികവും ശാരീരികവുമായ വളർച്ചകൾ തുടങ്ങുന്ന ഒരു പ്രായത്തിൽ കുട്ടിക്ക് പ്രണയം ഉണ്ടാവണം. അത് അവരുടെ ഒരു ആവശ്യമാണ്. നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മറ്റുള്ള രാജ്യങ്ങളിൽ പ്രണയമില്ലാത്ത കുട്ടികൾക്കാണ് ഉള്ള മാതാപിതാക്കൾക്കാണ് ആശങ്ക കൂടുതല്. കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക വൈകല്യം ഉണ്ടോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ടാവാം. അപ്പോ ആ ഒരു പ്രായത്തിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും, പ്രണയം ഉണ്ടാവും. അത് 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 മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് മറ്റൊരു തലം അതിനകത്തെ. അപ്പോ പിന്നെ ഈ നമ്മള് കാണുന്ന വെബ് സീരീസുകള്, കാരണം ഇപ്പോ നമ്മള് സാർ പറഞ്ഞ പോലെ ഒരുപാട് അടച്ചിടുന്ന ഒരു തിയേറ്ററുകൾ പോലും ഇല്ലാത്തൊരവസ്ഥയില് നമ്മുടെ തൊട്ടുമുന്നിൽ നമ്മുടെ മൊബൈലിൽ നമ്മുടെ സിനിമകൾ കാണുന്നു, വെബ് സീരീസുകൾ കാണുന്നു. അപ്പൊ അതിലൊക്കെ കുട്ടികള് ഇപ്പം എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയാ, ഒരു സീരീസ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അപ്പൊ അത് കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, കുട്ടികളെ കുറിച്ചുള്ള ഒരു ഒരു സീരീസ് ആണ്. അപ്പോ അത്തരം ആ ഒരു സീരീസ് പറയുന്നത്, ആ ഒരു പേര് പറയുന്ന പോലെ തന്നെ, എന്താണ് ഒരു ഒരു കോളേജിലെ അല്ലെങ്കിൽ ഒരു സെക്സിനെ എങ്ങനെ കാണുന്നു, അവരെങ്ങനെ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു വിഷയമാണ് ആ സീരീസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോ സത്യം പറഞ്ഞാൽ ആ ഒരു സീരീസ് വളരെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു ഒരു വിഷയം അതാണ്. അവിടെ സ്കൂളിലെ കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് ഒരു ഓരോ പ്രായത്തില് അവർക്ക് എന്തൊക്കെ വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് അതിനെ അങ്ങനെ തന്നെ കൊടുക്കുന്നു. മേ ബി അത് പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്യുന്നു എന്നുള്ളത് അവിടെ നോക്കുന്നില്ല. കാരണം അതൊരു സദാചാര ചോദ്യമായിട്ട് നമുക്ക് തോന്നുന്ന, നമുക്കിപ്പൊ തോന്നുന്നു, അത് പണ്ടത്തെ ഒരു കാലത്ത് നമുക്ക് തോന്നുന്നില്ലായിരിക്കാം. അപ്പോ അവിടെ അതിപ്പോ ഒട്ടും അതൊരു പ്രശ്നമല്ല. അപ്പോ നമുക്കാണ് അത് ഒരു പ്രശ്നമായി തീരുന്നതും നമ്മുടെ ഒരു നമ്മുടെ കുട്ടി അത് കണ്ട് കഴിഞ്ഞാൽ അയ്യോ ആ കുട്ടിയും മറ്റൊരു രീതിയിലേക്ക് വഴിമാറി പോകുക, അല്ലെങ്കിൽ എന്താ പറയാ, ശാരീരികവും മാനസികവുമായിട്ടുള്ള മറ്റൊരു രീതിയിലേക്ക് പോകുമോ, ലൈംഗിക ബന്ധത്തിലേക്കൊക്കെ പോകുമോ എന്താ പറയുന്ന സംശയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലാണ് അത് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോ അങ്ങനെ ഒരു സീരീസുകൾ കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പോൺ സൈറ്റുകളൊക്കെ നമ്മുടെ ഇന്റർനെറ്റിൽ നമ്മുടെ കയ്യകലത്തിലൊക്കെ പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളാണ്. പണ്ട് തൊട്ടേ ഈ പറഞ്ഞ പോലെ കൊച്ചു പുസ്തകങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പുതിയൊരു മാറ്റം ആ ഒരു കാര്യം കൊണ്ട് കുറച്ചും കൂടി അതൊരു മാനസികമായിട്ടുള്ള നല്ല ചേഞ്ചസിലേക്ക് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ ഇത് ഈ ഒരു കൊലപാതകങ്ങളൊന്നും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല, വളരെ വളരെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ കുട്ടികൾ വളരെയധികം പക്വത ആർജിച്ച ഒരുപാട് കുട്ടികളുണ്ട്. നമുക്ക് നേരിട്ട് അറിയാവുന്ന, നമ്മൾ നേരിട്ട് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികള് വളരെ പക്വമായിട്ട് അവരുടെ റിലേഷൻഷിപ്പിനെ കാണുന്നുണ്ട്. ഒരാള് നോ പറഞ്ഞാൽ, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെ ഇത്ര ദിവസം കഴിയുമ്പോൾ ആഘോഷിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. കുട്ടികൾ മാത്രമല്ല, യുവാക്കളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കാരണം ഇപ്പോ പറഞ്ഞ ഇതുപോലെയുള്ള സീരീസുകളാണ്, അല്ലെങ്കിൽ അവർ കാണുന്ന കാഴ്ചകളാണ്, അവരുടെ പക്വപരമായിട്ടുള്ള എന്താ പറയാ മനോഭാവങ്ങളാണ്. അപ്പോ അങ്ങനെ ഒരു കാരണങ്ങൾ കൊണ്ട്
നമ്മുടെ കുട്ടികളെ നശിക്കുന്നു എന്ന് ഞാൻ എനിക്ക് തീരെ അഭിപ്രായമില്ല. സോഷ്യൽ മീഡിയ കൊണ്ട് നശിക്കുന്നു എന്നുള്ള അഭിപ്രായമില്ല. ഇത് എല്ലാം എന്താ പറയാ, നമ്മുടെ ഓരോ ഓരോ മനുഷ്യരുടെ മനോഭാവത്തിൻ്റെതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലും നമ്മുടെ വീട്ടിൽ വളരുന്ന മുമ്പേ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കളുടെ ഒരു ഒരു രീതി കുട്ടികളിലേക്ക് പകരുന്നു. അതാണ് പറഞ്ഞ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ട്രാൻസ്ഫർമേഷൻ അല്ല, ഒരു കാലത്തിന്റെ ട്രാൻസ്ഫർമേഷൻ ആണ്. ആ ഒരു കാലം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വെബ് സീരീസ് കാണുന്ന ഒരു കാലം, കുട്ടികളെ കുറിച്ച് കുട്ടികളോട് നമുക്ക് ധൈര്യമായിട്ട് സെക്സിനെ കുറിച്ച് പറയാൻ പറ്റുന്നൊരു കാലമാണ്. കുട്ടികള് ഇപ്പൊ പല മാതാപിതാക്കളും അമ്മമാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുട്ടികളോട് പീരീഡ്സിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് സെക്സ് എന്നതിനെ കുറിച്ചും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന മാതാപിതാക്കളുള്ള ഒരു കാലമാണ്. അപ്പൊ പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കളൊന്നും അത്രയും ധൈര്യമൊന്നും കാണിച്ചിട്ടില്ല. നമ്മളൊക്കെ ഇത് കണ്ടും അറിഞ്ഞുമൊക്കെ തന്നെയാണ് വളർന്നത്. അപ്പം ഇപ്പം അതിനുള്ള ഒരു ഫെസിലിറ്റി നമുക്കുണ്ട്. അല്ല, അതിലൊരു വേറെ പ്രശ്നമുള്ളത് ഈ വേദനയൊന്നും പുരുഷൻ അനുഭവിക്കുന്നില്ല എന്നത് കൂടിയാണ് ശ്രീ പാർവതി. ഇപ്പോൾ എൻ്റെ തന്നെ പെൺ സുഹൃത്തുക്കളിൽ പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഈ എല്ലാ മാസവും അനുഭവിക്കുന്ന ഇത്രയും കൊടിയ വേദന അതിലൊരു അംശമെങ്കിലും നിങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പുരുഷന്മാർ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്ന്. അത് ശരിയാണ്. നമ്മള് ഒരു എന്താ പറയാ, നമ്മുടെ ചില സത്യങ്ങൾ നമ്മള് പ്രാപഞ്ചിക സത്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ, അതിനകത്ത് വേറെ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഈ പറഞ്ഞ പോലെ വെബ് സീരീസുകൾ കണ്ടതുകൊണ്ടാണോ ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എന്റെ ഉത്തരം. കാരണം അതല്ല അതിന്റെ റീസൺ. അതൊക്കെ നമ്മുടെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ക്രൈം സീരീസുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പം പക്ഷെ അതൊക്കെ ഒരു റീസൺ ആയിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഇതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത്തരം സീരീസുകൾ ഒരിക്കലും ഒരു കാരണമാവുന്നില്ല ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിന്റെ ഇമ്മച്യൂരിറ്റിക്ക്. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്രൈം സീരീസുകളൊക്കെ മേ ബി കാരണമായിരിക്കാം. കാരണം അവരുടെ മാനസികമായിട്ടുള്ള പെട്ടെന്ന് ഒരു നമ്മൾ വളരെ അടച്ചിടുന്ന ഒരു കാലത്ത് നിൽക്കുമ്പോ പെട്ടെന്ന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്ന് അറിയാൻ വയ്യാത്തൊരു കാലത്ത്, ഇപ്പൊ ഇന്ന് തന്നെ നടന്ന ആ ഒരു കുട്ടിയുടെ കേസ് തന്നെ എനിക്ക് തോന്നുന്നത് അവര് ആ കുട്ടി ആത്മഹത്യ ചെയ്യാനാണ് ഈ എന്താ പറയാ കത്തി കൊണ്ടുവന്നതെന്ന് ഞാൻ ഏതോ ഒരു വാർത്തയിൽ വായിച്ചു. സത്യമാണോ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും സ്വയം ഇല്ലാതാക്കാനാണ് ആ കുട്ടി ശ്രമിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് ഈ പെട്ടെന്നുണ്ടായ മേ ബി ഒരു 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 തോന്നലായിരിക്കും എന്നാ ഇവിടെ നീ ജീവിച്ചിരിക്കേണ്ട എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ആ കുട്ടി പെൺകുട്ടിയെ പെട്ടെന്ന് ഇല്ലാതാക്കിയത്. പക്ഷെ അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ട് തകർന്നു പോകുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു തകർച്ചയിലാണല്ലോ അങ്ങനെ ഒരു കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെ ഇമോഷണലി തകർന്നു പോകുന്നത്, അവരെ എങ്ങനെ അതിൽ നിന്നും കരകയറ്റാം എന്നുള്ള ഒരു ചിന്ത എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു തലമുറ, ഈ ഒരു തലമുറക്ക് എന്തായാലും അത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരുപാട് തലമുറ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കാൻ തന്നെ വേണം. അപ്പൊ അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും മാനസികമായിട്ടുള്ള വളരെ അവരെ പക്വമതി ചിന്തകളിലും എല്ലാത്തിലും പക്വമതികളാക്കാനുള്ള തരത്തിലുള്ള ഉപദേശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ അനിവാര്യതയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അത് എങ്ങനെയാണെങ്കിലും അത് എനിക്ക് തോന്നുന്നു ബോധവൽക്കരണം എന്ന് പറയുന്നത് കുട്ടികളെക്കാൾ നല്ലത് കുറച്ചുകൂടി മാതാപിതാക്കളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബോധവൽക്കരണ ആ രീതിയിലുള്ള ഒരു ഒരു എഡ്യൂക്കേഷൻ, അത് ശ്രീ പാർവതി പറഞ്ഞ പോലെ ആദ്യം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ നിർഭാഗ്യവശാൽ അങ്ങനെയല്ലല്ലോ നമ്മുടെ ഒന്നും വീടുകൾ. അച്ഛനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ നാലു പേരാണ് വീട്ടിലെ അംഗങ്ങളെങ്കിൽ നാലു പേർ, നാല് മുറികൾ, നാല് മൊബൈൽ ഫോണുകൾ. ദൗർഭാഗ്യവശാൽ അങ്ങനെ ആയി തീർന്നിരിക്കുന്നു കേരളത്തിലെ വീടകങ്ങൾ. ഒരു ഒരൊറ്റ നോ, ഒരു ക്ഷണനേരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളിൽ നിന്നും വരുന്ന നോ, അതാണ് പലപ്പോഴും അതിനെയാണ് മറികടക്കാനാകാതെ ഇത്തരം കൊലപാതകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പലരെയും.